നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോക മലയാളികളെ മുൾമുനയിൽ നിർത്തിച്ചതും ലോക മലയാളികളെ ഞെട്ടിച്ചതും ലോക മലയാളികളെ വിചലിപ്പിച്ചതുമായ പെട്രോൾ വിലക്കയറ്റത്തിനെ കുറിച്ചാണ്. പെട്രോൾ വിലക്കയറ്റത്തിനെതിരെ ഒരു മലയാളി പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അയ്യോ എന്റെ പൊന്നു മക്കള് വേണമെങ്കിൽ തിന്നാ മതി. ആരും ആ കറി എന്തോന്ന് എനിക്ക് തിന്നാണ്ട് ഇവിടെ കടലക്കറി എന്തോ പറയാനമ്മ, നാളെ ന്യൂസ് വായിക്കണ്ടേ? ഒരു നാറി എനിക്കിപ്പൊ ന്യൂസ് എഴുതി തന്നെ അവന്റെ അമ്മ കിട്ടിക്കാൻ വേണ്ടി. അമ്മ പോ, ഞാൻ വരാം. അങ്ങോട്ട് അങ്ങോട്ട് പോ. ഹായ്, ഹലോ. അപ്പൊ എല്ലാവർക്കും ശാരദയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും രാവിലെ കഴിക്കാൻ പറ്റിയ ഒരു ഓട്സ് വെച്ചിട്ട് ഉള്ള ഒരു കാപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ നല്ലതാണ്, നല്ല സ്വാദിഷ്ടമായതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല ആരോഗ്യമുള്ള ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് എടുക്കണമെന്ന് പറയാമേ. കുറച്ച് മലക്കറി വേണം നമുക്ക്, ഒരു ടൊമാറ്റോ വേണം, ഇച്ചിരി കറിവേപ്പിലയോ മല്ലിയിലയോ ഇച്ചിരി വേണേ. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിളും ഇടാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മളെ ഓച്ച് ഞാൻ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഇച്ചിരി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അതിങ്ങനെ ആയിക്കോളും, നന്നായിട്ട് ആയിക്കോളും. മലക്കറി എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ കുക്കായി വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പോൾ അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ പരീക്ഷിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും. ബൈ. ഉപ്പ് കൂടിപ്പോയി തോന്നുന്നു കേട്ടാ. എടി ഇന്ദുവേ, ഇന്ദുവേ, നിനക്ക് എല്ലാവരും കൂടി ഓട്സ് വേണോന്ന് പറഞ്ഞേ. ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ, എടുത്തോ. ഓട്സ് ഉണ്ടാക്കിയാ? ആ, പൊളി പൊളി. എങ്ങനുണ്ട്? അതെ അമ്മ, ഉപ്പിട്ടില്ലേ, അപ്പൊ ഇച്ചിരി ഒന്ന് കൂടിപ്പോയിടി. ഉപ്പ എന്തോന്നായത്? അയ്യോ, നല്ല സാധനം അടി കൊച്ചെ, നീ അങ്ങോട്ട് കഴിക്കും. നിനക്കല്ലേ ഓട്സ് വേണം വേണോന്ന് പറഞ്ഞോണ്ടിരുന്നത്. നല്ല സാധനം അദ്ദേഹത്തിന് നല്ലതാ, നീ അങ്ങ് കഴിക്കും. ഓ, നീ ഒരു കാര്യം ചെയ്, നിനക്ക് വേണമെങ്കിൽ നേണ്ട, അവിടെ കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കും. കാക്കയ്ക്കും പൂച്ചയ്ക്കൊന്നും കൊടുക്കല്ലേ, അതുങ്ങളൊക്കെ ചത്തു പോകത്തേ ഉള്ളൂ. വല്ല കുഴിയും വെട്ടി മൂട്. ഓ, പിന്നെ എന്നെ അത്രയ്ക്ക് ആക്ഷേപിക്കുകയൊന്നും വേണ്ട, നല്ല സാധനമാണ് കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞു. എത്ര കാലമായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട്? അയ്യോ, 4 ദിവസമായി. ഒരു നാച്ചുറൽ ലുക്ക് ഫോട്ടോനേടാ. ക്യാപ്ഷൻ: മൈ നാച്ചുറൽ നോൺ മേക്കപ്പ് നോൺ ഫിൽറ്റേർഡ് ലുക്ക്. ഹാഷ്ടാഗ് പെർഫെക്റ്റ് സ്കിൻ, ഹാഷ്ടാഗ് ഗ്ലോയി സ്കിൻ, ഹാഷ്ടാഗ് നാച്ചുറൽ സ്കിൻ, ഹാഷ്ടാഗ് നോ മേക്കപ്പ് ലുക്ക്. ഷെയർ. ഒരു വെറൈറ്റിക്ക് ഒരു നാച്ചുറൽ ലുക്കിലുള്ള ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഒരു നാച്ചുറൽ ലുക്ക് ഒന്ന് കാണട്ടെ. സൗന്ദര്യം